equivalence of regular expressions and DFA. We have learned class regular expression. Now, regular expression represents the language. One finite automata accept the language representation. We regular expression. And then finite automata, that is a regular expression. That is corresponding to the finite automata design. We have to do this. We have to do this. We regular expression. That is corresponding to DFA. ഒരു DFA എടുത്തു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിംഗ് ആയിട്ട് റെഗുലർ എക്സ്പ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഈ രണ്ട് കൺവേർഷൻസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാം ഇത് രണ്ടും ഈക്വൽ ആണ് അല്ലെങ്കിൽ ഇക്വലന്റ് ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കേ. അപ്പോൾ അതാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ നോക്കുന്നത് റെഗുലർ എക്സ്പ്രഷൻസിനെ എങ്ങനെയാണ് DFA ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. നമുക്ക് ഇങ്ങനെ ഒരു റെഗുലർ എക്സ്പ്രഷൻ തന്നിട്ടുണ്ടെന്ന് അസ്യൂം ചെയ്യാം. ഈ ഒരു റെഗുലർ എക്സ്പ്രഷൻ കറസ്പോണ്ടിംഗ് ആയിട്ട് DFA നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഈ ഒരു റെഗുലർ എക്സ്പ്രഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കിതിനെ വേണമെങ്കിൽ പല പല സബ് പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് തന്നെ ഇതിനെ വരയ്ക്കാൻ പറ്റും. എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം. അപ്പം ഞാൻ കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനെ സബായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു A എന്ന് പറയുന്നത് ഞാൻ ഫസ്റ്റ് റെഗുലർ എക്സ്പ്രഷൻ ആയിട്ട് എടുക്കുന്നു. ഈ എ പ്ലസ് ബി ദ ഹോൾ സ്റ്റാർ എന്ന് പറയുന്നത് R2 ആയിട്ട് എടുക്കുന്നു. ദെൻ BB എന്ന് പറയുന്നത് R3 ആയിട്ട് എടുക്കുന്നു. എന്നിട്ട് അവസാനം ഇത് മൂന്നും കൂടി യോജിപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് ഫൈനൽ DFA കിട്ടും. അപ്പോൾ ആ ഒരു രീതിയിൽ എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മളിപ്പം ഈ റെഗുലർ എക്സ്പ്രഷൻ A എന്ന് പറയുമ്പോഴത്തേനും, അതായത് R1 എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ഇൻപുട്ട് A കൊടുത്തു കഴിഞ്ഞാൽ അത് അക്സെപ്റ്റൻസ് സ്റ്റേറ്റിലെത്തുന്നു എന്നുള്ളതാണ് ആ A എന്നുള്ള ഒരൊറ്റ ഇൻപുട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾക്ക് ഒരു സ്റ്റാർട്ടിങ് സ്റ്റേറ്റ് Q0 ഉണ്ട് എങ്കിൽ ആ Q0-ൽ നമ്മൾ A എന്നുള്ള ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഫൈനൽ സ്റ്റേറ്റ് റീച്ച് ചെയ്യും. ഇതാണ് ആ ഫസ്റ്റ് R1-ന് ഇക്വലൻ്റ് ആയിട്ടുള്ള നമ്മുടെ DFA എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ A പ്ലസ് ബി ദ ഹോൾ സ്റ്റാർ ആണ് നമുക്ക് വേണ്ടിയിട്ടുള്ള എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ R2 എന്ന് പറയുന്നത്. അതായത് A പ്ലസ് ബി എന്ന് പറയുമ്പോൾ A വരാം അല്ലെങ്കിൽ B വരാം. അപ്പോൾ Q0-ൽ നമ്മുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റിൽ നമ്മൾ A അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് ഫൈനൽ സ്റ്റേറ്റിനെ റീച്ച് ചെയ്യും. അതല്ല ബി അപ്ലൈ ചെയ്യുകയാണെങ്കിലും അത് ഫൈനൽ സ്റ്റേറ്റിനെ റീച്ച് ചെയ്യും. ഇതാണ് എ പ്ലസ് ബി എന്ന് പറയുന്നത്. ഓക്കെ. ഇതിൽ വീണ്ടും അഗെയിൻ എന്തുണ്ട്, ഒരു സ്റ്റാർ ഉണ്ട്. ആ സ്റ്റാർ വരുമ്പോഴത്തേനും നമ്മൾ എന്ത് ചെയ്യും, അഗെയിൻ ഇത് നമ്മൾ പ്രീവിയസ് സ്റ്റേറ്റിലേക്ക് തിരിച്ചു കൊടുക്കും. അപ്പോൾ ഒരു തവണ A വരുന്നു, നമ്മളത് അക്സെപ്റ്റ് ചെയ്യുന്നു, വീണ്ടും അടുത്ത് പോയിട്ട് B വന്നാൽ അതിനെ അക്സെപ്റ്റ് ചെയ്യും. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഓക്കെ, അതാണ് ഇതിൽ പറയുന്നത്. അടുത്ത് BB ആണ് നമ്മുടെ അടുത്ത എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. BB വരുമ്പോഴത്തേനും നമുക്കിപ്പോൾ Q0 എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ അതിനകത്ത് ആദ്യം നമ്മൾ B അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ അനദർ സ്റ്റേറ്റിലേക്ക് എത്തുന്നു. അവിടുന്ന് വീണ്ടും ഒരു B അപ്ലൈ ചെയ്താൽ നമ്മൾ ഫൈനൽ സ്റ്റേറ്റിൽ എത്തുന്നു. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഇനി ഇത് മൂന്നും കൂടി നമ്മൾ കമ്പൈൻ ചെയ്ത് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഓട്ടോമാറ്റിക് ഫുള്ളായിട്ട് നമുക്കൊന്ന് കമ്പൈൻ ചെയ്ത് വരയ്ക്കാം. ഇതിപ്പോൾ സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ് ആണ് നമ്മുടെ. ഈ സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റിൽ ഞാൻ ആദ്യം അക്സെപ്റ്റ് ചെയ്യുന്നത് A ആണ്. A അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് അടുത്തൊരു സ്റ്റേറ്റിലേക്ക് പോകുന്നു, Q1. Q1-ൽ പോയതിന് ശേഷം Aയോ അല്ലെങ്കിൽ Bയോ എടുത്തു കഴിയുമ്പോൾ അത് അടുത്തൊരു സ്റ്റേറ്റിലേക്ക് പോകുന്നുണ്ട്, A, B. അത് Q2 സ്റ്റേറ്റിലേക്ക് പോകുന്നു. Q2-ൽ എത്തിയതിന് ശേഷം ഇവിടെ ഒരു സ്റ്റാറും കൂടി ഉണ്ട് അല്ലേ. അപ്പോൾ സ്റ്റാർ ഉള്ളത് കൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് നേരെ തിരിച്ച് ഒരു അരമാർക്കും കൂടി കൊടുക്കുന്നു, അത് എപ്സിലോൺ വെച്ചിട്ട് കൊടുക്കുന്നു. അപ്പം ഇങ്ങനെ ഇത് റിപ്പീറ്റ് ചെയ്തെടുക്കും. ദെൻ അതിനുശേഷം ബി അക്സെപ്റ്റ് ചെയ്യുന്നു. ബി അക്സെപ്റ്റ് ചെയ്ത് അടുത്ത സ്റ്റേറ്റിലേക്ക് പോകുന്നു. ദെൻ അഗെയിൻ ഒരു ബിയും കൂടി കിട്ടിക്കഴിയുമ്പോൾ ഇത് ഫൈനൽ സ്റ്റേറ്റിൽ റീച്ച് ആവുന്നു. ഇതാണ് ഈ കംപ്ലീറ്റ് എക്സ്പ്രഷന് കറസ്പോണ്ടിംഗ് ആയിട്ട് വരുന്ന DFA എന്ന് പറയുന്നത്.
നമ്മളിപ്പോൾ ഈ മുമ്പേ വരച്ച ഡി എഫ് ഐക്ക് അകത്ത് എന്ന് പറഞ്ഞാൽ ഒരു എപ്സിലോൺ എഡ്ജ് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് അങ്ങനെ സാധാരണ രീതിയിൽ ഡി എഫ് ഐയിൽ നമുക്ക് എപ്സിലോൺ എഡ്ജ് ഒന്നും പാടില്ല. അപ്പോൾ അത് നമ്മൾ എലിമിനേറ്റ് ചെയ്യണം. അത് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കിതിനെ വേറൊരു രീതിയിലേക്ക് മാറ്റി വരയ്ക്കാൻ പറ്റും. അത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ആദ്യം നമ്മൾ സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ് എടുക്കുന്നു. ക്യൂ സീറോ ആണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ്. ക്യൂ സീറോയിൽ എ കിട്ടുവാണെങ്കിൽ നമ്മൾ അടുത്ത സ്റ്റേറ്റിലേക്ക് പോകുന്നു, ക്യൂ വണ്ണിലേക്ക് പോകുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലാംഗ്വേജിൽ ഏറ്റവും ചെറിയ സ്ട്രിങ് ഏതാണെന്ന് നമ്മൾ ആദ്യം ഒന്ന് അസ്യൂം ചെയ്ത് നോക്കാം. നമ്മുടെ എക്സ്പ്രഷൻ ഇങ്ങനെയായിരുന്നു, എ ഇൻറ്റു എ പ്ലസ് ബി ദ ഹോൾ സ്റ്റാർ ഇൻറ്റു ബി ബി ആയിരുന്നു നമ്മുടെ എക്സ്പ്രഷൻ. അപ്പോൾ ആദ്യത്തെ കേസിൽ നമ്മൾ ഈ എ പ്ലസ് ബി ദ ഹോൾ സ്റ്റാർ സീറോ ടൈംസ് ആണെന്ന് അസ്യൂം ചെയ്യാം. സീറോ ടൈംസ് ആണ് അസ്യൂം ചെയ്യുന്നതെങ്കിൽ എ ബി ബി ആയിരിക്കും നമ്മുടെ ഏറ്റവും ചെറിയ സ്ട്രിങ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ നമ്മുടെ ഡി എഫ് എ ആദ്യം നമുക്ക് അതിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്യാം. എ ബി വരുമ്പോൾ അടുത്ത സ്റ്റേറ്റിൽ പോകുന്നു, എഗെയിൻ ഒരു ബി കിട്ടുമ്പോഴത്തേനും അത് ഫൈനൽ സ്റ്റേറ്റിനെ റീച്ച് ചെയ്യുന്നു. അപ്പോൾ ഇത് നമ്മുടെ എ ബി ബി എന്ന് പറയുന്ന സ്ട്രിങ്ങിനെ അക്സെപ്റ്റ് ചെയ്യും. ഇനി അടുത്ത് എ പ്ലസ് ബി ഒരു തവണ റിപ്പീറ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. എ പ്ലസ് ബി ഒരു തവണ എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് സ്ട്രിങ്ങിൽ വരുന്നത് എ ഒരു തവണ വേണമെങ്കിൽ വരാം, അപ്പോൾ എ എ ബി ബി വരും. അതല്ല എങ്കിൽ ബി ഒരു തവണ വരാം, അപ്പോൾ എ ബി 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 വരും. ഇപ്പോൾ യൂണിയൻ എന്നുള്ള രീതിയിൽ ഞാൻ അതിനുശേഷം എ രണ്ട് തവണ വരുന്നു, എ രണ്ട് തവണ വരുവാണെങ്കിൽ എ എ എ ബി ബി വരും. ദെൻ അതുപോലെ ബി രണ്ട് തവണ വരുവാണെങ്കിൽ എ ബി ബി ദെൻ എഗെയിൻ ഒരു ബി ബി വരും. ഇങ്ങനെയായിരിക്കും നമ്മുടെ ലാംഗ്വേജ് പോകുന്നത്. ഓക്കെ, അപ്പം നമുക്കിത് എ എത്ര തവണ വന്നാലും ബി എത്ര തവണ വന്നാലും നമുക്കതിനെ അക്സെപ്റ്റ് ചെയ്യണം. അപ്പോൾ എ ബി ബി ആണ് നമ്മുടെ ഏറ്റവും ചെറിയ സ്ട്രിങ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു എഡ്ജ് ഇവിടെ കൊടുത്താൽ മതിയാവും. എ ആണെങ്കിലും ബി ആണെങ്കിലും അത് ആ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റിൽ തന്നെ റിട്ടെയിൻ ചെയ്യുക. റിട്ടെയിൻ ചെയ്തതിന് ശേഷം ബി ബി വന്നാൽ അതിനെ അക്സെപ്റ്റ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഈ എല്ലാ സ്ട്രിങ്സും അവിടെ കവറാവും. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ വരച്ച് കഴിഞ്ഞാൽ ഈ കറസ്പോണ്ടിങ് എക്സ്പ്രഷൻ്റെ കംപ്ലീറ്റ്ലി ഡി എഫ് എ ആയിട്ട് നമുക്ക് കിട്ടും. മറ്റേതാവുമ്പോഴത്തേനും എപ്സിലോൺ എഡ്ജ് വരുന്നു. അപ്പോൾ നമുക്ക് ഒരിക്കലും ഡി എഫ് എ വരയ്ക്കുന്ന സമയത്ത് എപ്സിലോൺ എഡ്ജസ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത് അവോയ്ഡ് ചെയ്തായിരിക്കണം നമ്മൾ വരയ്ക്കേണ്ടി വരിക. അടുത്ത ഒരു പ്രോബ്ലം കൂടി നമുക്ക് നോക്കാം. അടുത്തൊരു റെഗുലർ എക്സ്പ്രഷൻ ആണ് നമുക്ക് ഈ തന്നിരിക്കുന്നത്, എ ഇൻറ്റു ബി സി ദ ഹോൾ സ്റ്റാർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എ ഇൻറ്റു ബി സി ദ ഹോൾ സ്റ്റാർ. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ലാംഗ്വേജ് നമ്മൾ എഴുതുന്ന സമയത്ത് വരുന്ന സ്ട്രിങ് എന്ന് പറയുന്നത് ആദ്യത്തെ സ്ട്രിങ് വരുന്നത് എ ആണ്, കാരണം ബി സി എന്ന് പറയുന്നത് സീറോ ടൈംസ്. ഓക്കെ, അത് കഴിഞ്ഞ് ബി സി വൺ ടൈം വരുമ്പോൾ എ ബി സി വരും, ബി സി ടു ടൈം വരുമ്പോൾ എ ബി സി ബി സി വരും, ബി സി ത്രീ ടൈംസ് വരുവാണെങ്കിൽ ബി സി ബി എ ബി സി ബി സി ബി സി. ഇങ്ങനെയായിരിക്കും ഈ ഒരു സ്ട്രിങ് നമുക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഫൈൻ ഓട്ടോമേറ്റ ഡിസൈൻ വരുന്ന സമയത്ത് നമ്മൾ ആദ്യം ക്യൂ സീറോ സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ് എടുത്തു. ഈ സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റിൽ നിന്ന് നമ്മൾ എ ഇൻപുട്ട് കൊടുക്കുന്നു. എ ഇൻപുട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് നേരെ ഫൈനൽ സ്റ്റേറ്റിലേക്ക് റീച്ച് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തേത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ സ്ട്രിങ് എന്ന് പറയുന്നത് എ വന്നതിന് ശേഷം ബി വന്നിട്ട് പിന്നെ സി വരണം. ബി വന്നു കഴിഞ്ഞാൽ പിന്നെ സി വന്നിട്ടേ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇപ്പോൾ എ വന്നു കഴിഞ്ഞാൽ അത് ക്യൂ വണ്ണിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ക്യൂ വണ്ണിൽ നിന്നുകൊണ്ട് അതിന് ബി കിട്ടുവാണെങ്കിൽ അത് വേറൊരു സ്റ്റേറ്റിലേക്ക് പോവുക. അവിടുന്ന് വീണ്ടും സി കിട്ടിയാൽ മാത്രം തിരിച്ച് ഫൈനൽ സ്റ്റേറ്റ് റീച്ച് ചെയ്ത് അതിനെ അക്സെപ്റ്റ് ചെയ്യുക. ഈ രീതിയിലായിരിക്കും നമുക്ക് വരിക. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ആദ്യം ഒരു എ വന്നതിന് ശേഷം ബി വന്നു കഴിഞ്ഞാൽ അത് നേരെ താഴെ ക്യൂ ടുവിലേക്ക് വരുന്നു, അവിടുന്ന് വീണ്ടും സി വന്നാൽ അത് ക്യൂ വണ്ണിലേക്ക് വരുന്നു, എഗെയിൻ ഒരു ബി വരുവാണെങ്കിൽ അത് ക്യൂ ടുവിൽ വരും, വീണ്ടും ഒരു സി വന്നു കഴിഞ്ഞാൽ മാത്രമേ അത് ഫൈനൽ സ്റ്റേറ്റ് റീച്ച് ആവുള്ളൂ. അപ്പോൾ ഓരോ തവണയും ഒരു ബി വന്നു കഴിഞ്ഞാൽ പിന്നെ സിയും കൂടെ വന്നതിന് ശേഷം മാത്രമേ അത് ഫൈനൽ സ്റ്റേറ്റിലേക്ക് റീച്ച് ആവത്തുള്ളൂ. അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതായിട്ട് വേറൊരു എക്സാമ്പിൾ പ്രോഗ്രാം നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന റെഗുലർ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് സീറോ പ്ലസ് വൺ ദ ഹോൾ സ്റ്റാർ, അത് കഴിഞ്ഞിട്ട് ഒരു വണ്ണ്, അതിന് ശേഷം സീറോ ഓർ വണ്ണ്. അപ്പോൾ അതായത് നമുക്കിവിടെ നടുവിലൊരു വണ്ണ് വരണം. ഈ വണ്ണിന് മുമ്പായിട്ട് സീറോയോ വണ്ണോ എത്ര തവണ വേണമെങ്കിലും വരാം, പക്ഷെ വണ്ണിന് ശേഷം വരുന്നത് ഒരൊറ്റ സീറോ അല്ലെങ്കിൽ ഒരു വണ്ണായിരിക്കണം വരേണ്ടത്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക്
എക്സ്പ്രഷനിൽ പറയുന്നത്. അപ്പോൾ ഇതനുസരിച്ചുള്ള ഒരു ഡി എഫ് എ ആണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ളത്. ഇത് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ലാംഗ്വേജ് എഴുതുമ്പോഴത്തേനും നമ്മുടെ ഇതിലെ ഏറ്റവും മിനിമം സ്ട്രിംഗ് എന്ന് പറയുന്നത് ഫസ്റ്റ് പോർഷനിൽ 0 or 1 എന്ന് പറയുന്നത് 0 times വരുന്ന കേസാണ്. അപ്പം 0 times ആണ് വരുന്നതെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള 1 ആയിരിക്കും ആദ്യം വരിക. 1 ശേഷം ഒരു 0 വരാം, അതല്ലെങ്കിൽ 1 ശേഷം 1 വരാം. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മുടെ മിനിമം ആയിട്ടുള്ള സ്ട്രിംഗ് എന്ന് പറയുന്നത്. ദെൻ അതിനുശേഷം 0 ഒരു ടൈം വരുന്നു. ലെഫ്റ്റ് സൈഡിലെ 0 ഒരു ടൈം വരുവാണെങ്കിൽ 1 വന്നതിന് ശേഷം ഇതൊരു ഓട്ടോമേറ്റ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ഈ ഓട്ടോമേറ്റ വരയ്ക്കുമ്പോൾ ആദ്യം നമുക്ക് വരേണ്ടത് സ്റ്റാർട്ടിങ് സ്റ്റേറ്റിൽ Q0 സ്റ്റാർട്ടിങ് സ്റ്റേറ്റിനകത്ത് നമുക്ക് 0 times 0 or 1 ആണ് വരുന്നത് അല്ലേ. അപ്പോൾ അത് നമുക്ക് ഇവിടെ തന്നെ കൊടുക്കാം. 0 or more times 0 വന്നാലും 1 വന്നാലും അത് അതേ സ്റ്റേറ്റിൽ നിൽക്കുന്നു. ദെൻ അതിന് ശേഷം ഒരു 1 വരുവാണെങ്കിൽ അത് അടുത്ത സ്റ്റേറ്റിലേക്ക് പോകുന്നു. Q1 എത്തിയതിന് ശേഷം 0 or 1 വന്നതിന് ശേഷം വന്നു കഴിഞ്ഞാൽ 0 or 1 വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ സ്റ്റേറ്റ് റീച്ച് ചെയ്യാം. ഇങ്ങനെയായിരിക്കും ഈ ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡി എഫ് എ വരുന്നത്. ഓക്കെ, അടുത്തൊരു എക്സ്പ്രഷനാണ് a+b² അതിന് ശേഷം ab+a+b. ഓക്കെ, ഈ ഒരു രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ലാംഗ്വേജ് നമ്മൾ എഴുതുകയാണെങ്കിൽ ലാംഗ്വേജിനകത്തുള്ള സിമ്പിൾ എന്ന് പറയുന്നത് a+b 0 times ആണെങ്കിൽ നമുക്ക് ab വരാം, അതല്ലെങ്കിൽ a 1 തവണ b വരാം. ഓക്കെ, ഞാൻ അതിനുശേഷം എ വരുന്നു എന്ന് വിചാരിക്കുക. a+b അതിൽ a 1 തവണ വരുന്നു. ദെൻ അതിനുശേഷം ab വരാം, അതല്ലെങ്കിൽ എയുടെ കൂടെ ab വരാം. ഇങ്ങനെ ഓരോ രീതിയിൽ ഇതിങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് വരയ്ക്കാൻ നോക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം സ്റ്റാർട്ടിങ് സ്റ്റേറ്റിൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ എ വന്നാലും ബി വന്നാലും 0 or more times എന്നുള്ളതുകൊണ്ട് അവിടെ തന്നെ നമ്മൾ കൊടുക്കുന്നു. Q0 തന്നെ എ വന്നാലും ബി വന്നാലും. ദെൻ അതിനുശേഷം ഒരു എ വന്നു കഴിഞ്ഞാൽ അത് അടുത്ത സ്റ്റേറ്റിലേക്ക് പോകുന്നു. ദെൻ അവിടെ നിന്ന് ഒരു ബി വന്നു കഴിഞ്ഞാൽ അത് തൊട്ടടുത്ത സ്റ്റേറ്റിൽ പോകുന്നു. Q2 എന്ന് വീണ്ടും ഒരു ബി വന്നു കഴിയുമ്പോൾ അത് Q3 പോകുന്നു. ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ഇതിനകത്ത് ഇത് രണ്ട് റെഗുലർ എക്സ്പ്രഷൻസിൻ്റെ യൂണിയനാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ അത് തന്നെയാണ്, രണ്ട് റെഗുലർ എക്സ്പ്രഷൻ്റെ യൂണിയനാണ്. പക്ഷേ സിമ്പിൾസ് ആയിരുന്നു, സിംഗിളായിട്ട് വന്ന സിമ്പിൾസ് ആയിരുന്നു ഇവിടെ യൂസ് ചെയ്തത്. പക്ഷേ ഇവിടെ അതേസമയം അങ്ങനെയല്ല വന്നിരിക്കുന്നത്, കോമ്പിനേഷൻസ് വന്നിട്ടുണ്ട്. ഇങ്ങനെ കോമ്പിനേഷൻസ് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് വരയ്ക്കണം. ഓക്കെ, അപ്പോൾ അതായത് ABB നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന സ്റ്റേറ്റ് എവിടെയാണോ അവിടെ നിന്ന് തന്നെ ആയിരിക്കണം ഇതിൻ്റെ രണ്ടാമത്തെ പാർട്ടിലെ റെഗുലർ എക്സ്പ്രഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. നമ്മളിവിടെ ABB സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് Q0 എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ്. അപ്പോൾ Q0 അടുത്തൊരു ബ്രാഞ്ചായിട്ട് നമ്മൾ അടുത്ത് എഗെയിൻ ഒരു A കൊടുക്കുന്നു. A ഇൻപുട്ട് വരുവാണെങ്കിൽ അത് അടുത്ത സ്റ്റേറ്റിലേക്ക് പോവുക Q4. Q4 ചെന്നതിന് ശേഷം ഒരു B വന്നു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യണം, അക്സെപ്റ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ ഈ അക്സെപ്റ്റൻസ് സ്റ്റേറ്റ് ഒന്നുകിൽ നമുക്ക് വേറൊരു ഫൈനൽ സ്റ്റേറ്റായിട്ട് കൊടുക്കാം. അങ്ങനെ വരുമ്പോൾ ഇതും നമുക്ക് ഫൈനൽ സ്റ്റേറ്റായിട്ടാണ് വരുന്നത്, കാരണം ABB അല്ലെങ്കിൽ AB ആണ് വരുന്നത്. ദെൻ അതിനുശേഷം A എത്ര തവണ വന്നാലും നമുക്കത് പ്രശ്നമല്ല, ഒരു തവണ A വന്നതിന് ശേഷം എത്ര തവണ വേണമെങ്കിലും വരാം. ഈ രീതിയിൽ നമുക്ക് വരയ്ക്കാം. ദെൻ ഇങ്ങനെ രണ്ട് ഫൈനൽ സ്റ്റേറ്റാക്കി വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. അതല്ലെങ്കിൽ ഇവിടെ Q4 നിന്ന് ഡയറക്റ്റായിട്ട് Bനെ നമ്മൾ ഈ ഒരു ഫൈനൽ സ്റ്റേറ്റിലേക്ക് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ഫൈനൈറ്റ് ഓട്ടോമേറ്റ വരുന്നത്, DFA വരുന്നത്. ഇതും കൂടി നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റിയ പ്രോബ്ലംസ് ആണ്.